വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് വാട്ടർ ടാങ്ക്സ് എന്നെ കുറിച്ചാണ്. അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വാട്ടർ ടാങ്ക്സും തുടർന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. വാട്ടർ ടാങ്ക് ഏതാണെന്ന് എന്താണെന്ന് നമുക്കെല്ലാവർക്കറിയാം. വാട്ടർ ടാങ്ക് ഈസ് യൂസ് ടു സ്റ്റോർ വാട്ടർ ടു ഫെസിലേറ്റ് ഡെയിലി റിക്വയർമെൻറ്റ്സ് ഓഫ് ഹാബിറ്റൻസ്. ഇത് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ ടൈപ്സ് ഓഫ് വാട്ടർ ടാങ്ക്സ് ബേസ്ഡ് ഓൺ പ്ലേസിങ് ആൻഡ് ഷേപ്പ്, അത് നമ്മൾ ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. വാട്ടർ ടാങ്ക് ബേസ്ഡ് ഓൺ പ്ലേസ്മെൻറ്റ് ഓഫ് ടാങ്ക്, അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട്, അണ്ടർഗ്രൗണ്ട്, എലിവേറ്റഡ്. ഓക്കെ, റെസ്റ്റ് മീൻസ് ഗ്രൗണ്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ അണ്ടർഗ്രൗണ്ടിനകത്തുള്ളത്, പിന്നെ പൊക്കി വയ്ക്കുന്നത്, അതായത് എലിവേറ്റ് ചെയ്ത് ഹൈറ്റിൽ വയ്ക്കുന്ന വാട്ടർ ടാങ്ക്. ബേസ്ഡ് ഓൺ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ഉണ്ട്, റെക്റ്റാങ്കുലർ ഉണ്ട്, സ്പെറിക്കൽ ഉണ്ട്, ഇൻഡൻസ് ഉണ്ട്, കോണിക്കൽ ബോട്ടം ആയിട്ടുള്ള വാട്ടർ ടാങ്ക് ഉണ്ട്. ഓക്കെ, ഇത് റെസ്റ്റിംഗ് ഓൺ ദി ഗ്രൗണ്ടും അണ്ടർഗ്രൗണ്ടും എന്ന രണ്ട് ഫിഗേഴ്സാണ് നമുക്കിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് റെക്റ്റാങ്കുലറും സ്പെറിക്കലായിട്ടുള്ള വാട്ടർ ടാങ്ക്സിൻ്റെ രണ്ട് ഫിഗേഴ്സ്. ഇത് എലിവേറ്റഡ് ഹൈറ്റിലുള്ള ഒരു സർക്കുലർ വാട്ടർ ടാങ്ക്, പിന്നെ സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെ ഒരിതും രണ്ടും ഫിഗേഴ്സും, പിന്നെ ഇൻഡൻസും കോണിക്കലായിട്ടുള്ള വാട്ടർ ടാങ്കിൻ്റെ ഫിഗർ ഈ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ അല്ല ടൈപ്സ് ഓഫ് വാട്ടർ ടാങ്ക്സിൻ്റെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽക്ക് പോകാം. സർക്കുലർ വാട്ടർ ടാങ്ക്സ് ഹാവ് മിനിമം സർഫസ് ഏരിയ വെൻ കമ്പേർഡ് ടു അതർ ഷേപ്പ്സ് ഫോർ എ പർട്ടിക്കുലർ കപ്പാസിറ്റി ഓഫ് സ്റ്റോറേജ് ഓഫ് റിക്വയർഡ്. അതായത് സർക്കുലർ വാട്ടർ ടാങ്ക്സിന് മിനിമം സർഫസ് ഏരിയ ഉണ്ടാകും, ഹെൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഈസ് ലെസ് ദാൻ അതർ ഷേപ്പ്സ്. അപ്പോൾ സർക്കുലർ വാട്ടർ ടാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ അതിന് ക്വാണ്ടിറ്റി മെറ്റീരിയൽ, അത് പണിയാൻ വേണ്ട മെറ്റീരിയൽ കുറവ് മതി. ബട്ട് ദ ഫോം വർക്ക് റിക്വയർഡ് ഈസ് എക്സ്പെൻസീവ്. ഇതിനൊരു ഫോം വർക്ക് കൊടുക്കുക എന്നുള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇതാണ്, പ്രശ്നമാണ് നമുക്കുള്ളത്. ഓക്കെ, സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ ടാങ്ക്സ് ആർ ജനറലി യൂസ്ഡ് ആസ് അണ്ടർഗ്രൗണ്ട് ഓർ ഓൺ ദി ഗ്രൗണ്ട്. സ്ക്വയറും റെക്റ്റാങ്കിൾ ടാങ്ക്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് സർക്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ ടാങ്ക്സിനെയാണ് നമ്മൾ, അതിൻ്റെ ഡിസൈനാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അത് കൂടുതലും അണ്ടർഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഓൺ ദി ഗ്രൗണ്ട് കൊടുക്കണം. സർക്കുലർ ടാങ്ക്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എലിവേറ്റഡ് ആയിട്ട്, എലിവേറ്റഡ് ടാങ്ക്സ് ആയിട്ടാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം.